ഇന്ന് നമുക്ക് ഒരു പ്രാർത്ഥനയോട് കൂടി നമ്മുടെ ഇന്നത്തെ പാഠഭാഗം ആരംഭിക്കാം. എൻ്റെ കുഞ്ഞുണ്ണീശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠിച്ചു കഴിഞ്ഞ മൂന്ന് പാഠഭാഗങ്ങളും നമുക്കൊരു ചെറിയ പാട്ടിന്റെ രൂപത്തിൽ കേട്ടാലോ? കേട്ടു നോക്കാലോ. അതിസുന്ദരാമുലകം പണിതിട്ടൊടുവേ ദൈവം നരനെ സൃഷ്ടിച്ചു. ഏറ്റുപാടാ. അതിസുന്ദരമാമുലകം പണിതിട്ടൊടുവേ ദൈവം നരനെ സൃഷ്ടിച്ചു. ആദിപിതാവാ മാതത്തെയും മാതാവായി പ്രിയ ഹവ്വയെയും. ഒന്നുകൂടി. ആദിപിതാവാ മാതത്തെയും മാതാവായി പ്രിയ ഹവ്വയെയും. ഇരുവരും ഒന്നായി ദൈവം ഒത്ത് പറുദീസായിൽ ജീവിച്ചു. ഇരുവരും ഒന്നായി ദൈവം ഒത്ത് പറുദീസായിൽ ജീവിച്ചു. ദൈവിക കൽപ്പന പാലിച്ചേറ്റം ആനന്ദത്തോടെ ജീവിച്ചു. ദൈവിക കൽപ്പന പാലിച്ചേറ്റം ആനന്ദത്തോടെ ജീവിച്ചു. പിന്നെന്താ സംഭവിച്ചേ? ഒരു നാൾ പാപം ചെയ്തതിനാലെ ഭീതിയുടാതവുമൗവായും. ഒരു നാൾ പാപം ചെയ്തതിനാലെ ഭീതിയുടാതവുമൗവായും. ദൈവസ്വരമതു കേട്ടൊരുങ്ങൊടിയിൽ ഓടിയൊളിച്ചതിവേഗമൊടെ. ദൈവസ്വരമതു കേട്ടൊരുങ്ങൊടിയിൽ ഓടിയൊളിച്ചതിവേഗമൊടെ. ഇപ്പൊ പാട്ടിലൂടെ നമ്മൾ എന്തൊക്കെയാ കേട്ടത്? ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിനുശേഷം പക്ഷികളെയും മൃഗങ്ങളെയും സസ്യജീവജാലങ്ങളെയും എല്ലാത്തിനെയും സൃഷ്ടിച്ചു. അതിനുശേഷം ദൈവം പർദീസ ഉണ്ടാക്കി. അതിലേക്കാണ് ദൈവം തൻ്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിച്ച ആദിത്യയും ഹവ്വയും അയച്ചത്. ഏദൻ തോട്ടത്തിലേക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരോടൊരു കാര്യം പറഞ്ഞിരുന്നു. എന്തായിരുന്നു? ഓർക്കണുണ്ടോ? തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ പഴം നിങ്ങൾ കഴിക്കരുതെന്ന്. പക്ഷെ അവരത് കേട്ടോ? ഒരു ദിവസം സർപ്പത്തിൻ്റെ വാക്ക് കേട്ട് ആദവും ഹവ്വായും നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം, അതായത് എന്ത് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നോ അതവർ ചെയ്തു. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? അറിയാനാകാംക്ഷ ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലേ? പിന്നെ അത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? നാലാമത്തെ പാഠം പഠിക്കണം. നാലാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? പാപം മൂലം വന്ന ശിക്ഷ. ദൈവം എല്ലാ ദിവസവും ആദത്തിൻ്റെയും ഹവ്വയുടെയും കൂടെ കളിക്കാനും ചിരിക്കാനും നടക്കാനും വർത്തമാനം പറയാനും ഒക്കെ വരുമായിരുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരവും ദൈവം അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ദൈവം അവരെ വിളിച്ചു. ആദം, ഹവ്വ എവിടെയാ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അവരാരും വിളി കേട്ടില്ല. എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക? ആദത്തിനെ ഹവ്വനെ വിളിച്ചപ്പോഴേക്കും അവർ രണ്ടുപേരും എന്ത് ചെയ്തിട്ടിരിക്കുക? ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തിട്ടിരിക്കുകയാണ് അല്ലേ? അതായത് അവർ തെറ്റ് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ദൈവത്തിനോട് അവർക്ക് ഒരുപാട് പേടി തോന്നി. അവരെന്ത് ചെയ്തു? സൃഷ്ടിച്ച ദൈവമാണ്, എന്നിട്ടും അവർക്ക് ആ ദൈവത്തിനോട് പേടി തോന്നി. തൻ്റെ തെറ്റുകളൊന്നും ഏറ്റുപറയാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല. അവരെന്ത് ചെയ്തു? മരങ്ങളുടെ ഇടയിൽ പോയി ഒളിച്ചു നിന്നു. ദൈവം ഏദൻതോട്ടത്തിൽ ചെന്നപ്പോഴേക്കും ആദത്തിനോട് ചോദിച്ചു, കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ പഴം നീ കഴിച്ചോന്ന് ചോദിച്ചു. അപ്പോൾ ആദം പറഞ്ഞു, എന്ത്, ഹവ്വ ആ പഴം എനിക്ക് തന്നു, അപ്പം ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പം ദൈവം എന്ത് ചെയ്തു? ഹവ്വയോട് എന്ത് പറഞ്ഞു എന്നറിയണ്ടേ? ദൈവം ഹവ്വയോട് ചോദിച്ചു, നീ ആ പഴം കഴിച്ചോ? ഹവ്വ, നീ ആ പഴം കഴിച്ചോ എന്ന് ഹവ്വയോട് ചോദിച്ചു. ഹവ്വ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഹവ്വ പറഞ്ഞു, ആ സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ ആ പഴം കഴിച്ചു. എന്താ പറഞ്ഞത്?
സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ ആ പഴം കഴിച്ചു. ആ പഴം കഴിച്ചതിന്റെ പേരില് മരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കേണ്ട അവസ്ഥ എന്തായിരിക്കും? അതിനൊരു ഉദാഹരണം പറയട്ടെ. പറയട്ടെ. അപ്പ അമ്മ നിങ്ങളോട് പറയും മൊബൈലില് ഗെയിം കളിക്കാൻ പാടില്ലെന്ന് പറയും അല്ലേ? പക്ഷെ ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്തു, അവരറിയാണ്ട് അമ്മയുടെ ഫോൺ എടുത്തോണ്ട് പോയി അടുത്ത ഒരിടത്തിരുന്ന് ഗെയിം കളിച്ചു. അമ്മ വരാറായപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളത് അറിയാണ്ട് എന്ത് ചെയ്യും? വിളിച്ചിരിക്കും. അതുകൊണ്ട് ഫോൺ കൊണ്ട് ഒളിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യും? ഞാനൊന്നും അറിഞ്ഞിട്ടില്ലാത്ത പോലെ മാറിയിരിക്കും അല്ലേ? നിങ്ങൾ എന്തിനാണ് ആ ഫോൺ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അമ്മയോട് പറയേണ്ടതൊക്കെ ചെയ്തത്? അത് തെറ്റാണെന്ന് അവർക്ക് അറിയാം അല്ലേ? അത് തെറ്റാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്? നിങ്ങൾ ആ ചെയ്ത പ്രവൃത്തി ഒളിപ്പിച്ചു വെക്കാൻ നോക്കിയത്. പക്ഷെ അമ്മ കണ്ടുപിടിച്ചു. അമ്മ എന്ത് ചെയ്തു? അമ്മ എന്ത് ചെയ്യും? നിങ്ങളോട് വന്നിട്ട് വഴക്ക് പറയും അല്ലേ? വഴക്ക് പറയും, ചിലപ്പോ ഒരു അടിയൊക്കെ തരും, ചെറിയൊരു ശിക്ഷയൊക്കെ തരും. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഒരുപാട് സന്തോഷം അല്ലേ? അതുപോലെ ദൈവം പറഞ്ഞിട്ടും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ആ കാര്യം അല്ലെങ്കിൽ ആദോ ഹവയോ ആ കാര്യം ചെയ്തു കഴിഞ്ഞപ്പോ ദൈവത്തിനും എന്ത് തോന്നി? വിഷമം, ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ശിക്ഷ ഉണ്ടാവും അല്ലേ? അമ്മമാര് നിങ്ങൾ തെറ്റിയണമെന്ന് അവരുടെ ഇരിക്കോ ഇരിക്കൂ ഇല്ല ശിക്ഷിക്കും. അതുപോലെ ദൈവം എന്ത് ചെയ്തു? അവരെ ശിക്ഷിച്ചു. എന്ത് ശിക്ഷയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? എന്തായിരിക്കും ആ ശിക്ഷ? പാപം മൂലം വന്ന ശിക്ഷ. അതിമനോഹരമായ ഏദേൻ തോട്ടത്തിൽ നിന്ന് ആദവും ഹവ്വേനെയും ദൈവം പുറത്താക്കി. അത് മാത്രമല്ല, വേറെ കുറെ പ്രശ്നങ്ങൾ അവർക്ക് സംഭവിച്ചു. എന്തൊക്കെയാ? എന്തൊക്കെയായിരിക്കും അവർക്ക് നഷ്ടപ്പെട്ടത്? ഏദൻ തോട്ടം നഷ്ടപ്പെട്ടത് വഴി അവർക്ക് എന്തൊക്കെ അവരുടെ കയ്യിൽ നിന്ന് പോയത്? ഒന്ന്, ദൈവം അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ആ സ്നേഹം പോയോ? സ്നേഹം പോയിട്ടുണ്ടാവില്ലല്ലേ. പക്ഷേ അവർക്ക് ദൈവത്തോട് തോന്നിയിരുന്ന ആ ഒരു പേടിയില്ലായ്മ ഉണ്ടല്ലോ, അത് പോയി. അവരൊരുപാട് ദൈവത്തിനെ പേടിക്കാൻ തുടങ്ങി. എന്തിനാ പേടിച്ചത്? അവർ തെറ്റ് ചെയ്തല്ലേ, അതുകൊണ്ട് അവർ ദൈവത്തിനെ പേടിച്ചു. അവർക്ക് അവർ ചെയ്ത തെറ്റിന് ദൈവം ശിക്ഷ കൊടുത്തു. എന്തായിരുന്നു ആ ശിക്ഷ? ഏറ്റവും സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഉള്ള ഏദൻ തോട്ടത്തിൽ നിന്ന് അവര് പുറത്താക്കപ്പെട്ടു അല്ലേ? ദൈവം അവരെ പുറത്താക്കി. അവർക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. അവർ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയി. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് അകന്നുപോയി. അകന്നുപോയത് കൊണ്ട് അവർക്ക് അവർക്കുണ്ടായിരുന്ന സന്തോഷങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ മാതാപിതാക്കളോട് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിട്ട് ചെയ്തെന്നാൽ എന്താ സംഭവിക്കുക? നമ്മളെ ശിക്ഷിക്കും. നമ്മളെ ശിക്ഷിച്ചെന്നാൽ നമുക്ക് എന്താ തോന്നുക? സങ്കടം തോന്നും. നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് ഒരുപാട് അകലും അല്ലേ? അതുപോലെ തന്നെയാണ് ദൈവം. നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ എന്താ പറ്റുക? അവരിൽ നിന്ന് നമ്മൾ ഒരുപാട് അകലും. അവർക്ക് നമ്മളോടുള്ള സ്നേഹം കുറയില്ലായിരിക്കും, പക്ഷെ നമ്മളൊരു അവരെ ഒരുപാട് പേടിക്കും. നമുക്കൊരുപാട് പേടി തോന്നും. അവരിൽ നിന്ന് നമ്മൾ ഒരുപാട് അകലും. നമ്മുടെ സന്തോഷങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ തെറ്റ് ചെയ്തപ്പോഴേക്കും സന്തോഷം പോയത് നിങ്ങൾക്ക് മാത്രമാണ്? അല്ലെങ്കിൽ ആദോ ഹവ്വയും തെറ്റ് ചെയ്തപ്പോൾ സന്തോഷം നഷ്ടപ്പെട്ടത്, സങ്കടം വന്നത് അവർക്ക് മാത്രമായിരുന്നു? അല്ലല്ലോ, ദൈവം ആദത്തിനെയും ഹവ്വേനെയും സ്വന്തം കൂട്ടുകാരെ പോലെ കൊണ്ടുനടന്നത്. അപ്പോ നമ്മുടെ കൂട്ടുകാർ നമ്മളോട് തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വിഷമം വരില്ലേ? നമുക്ക് വിഷമം വരുമ്പോ എന്താ സംഭവിക്കുക? നമ്മുടെ ദൈവത്തിനും അതുപോലെ അവരുടെ ദൈവത്തിന്റെ കൂട്ടുകാര് തെറ്റ് ചെയ്തപ്പോ ദൈവത്തിനും വിഷമം വന്നു. അത് മാത്രമല്ല, നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എന്തോരം വിഷമം വരും. അതുപോലെ തന്നെ ദൈവത്തിനും വിഷമം വന്നു. ദൈവത്തിന് മാത്രമാണോ വിഷമം വന്നത്? അല്ലല്ലോ, നമ്മുടെ ചുറ്റുമുള്ള കാവൽമാലാഖമാർക്കും ഒക്കെ വിഷമം വന്നു. ഈ ദൈവത്തെ ഇത്രയും വേദനിപ്പിച്ചത് കൊണ്ട് ദൈവം അവരെ ഉപേക്ഷിച്ചോ? ഉപേക്ഷിച്ചിട്ടുണ്ടാവോ? അതെങ്ങനെ ഉപേക്ഷിക്കാം? അവരെ സൃഷ്ടിച്ചത് ദൈവമല്ലേ, അപ്പൊ എങ്ങനെ ദൈവം ഉപേക്ഷിക്കാം? നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങളോട് ദേഷ്യപ്പെട്ടു കഴിയുമ്പോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുമോ? പറയില്ലല്ലേ. ഒരുപാട് ശിക്ഷിക്കുമോ? ഒരുപാടൊന്നും ശിക്ഷിക്കില്ല, നിങ്ങൾക്ക് സഹിക്കാനുള്ളത്ര ശിക്ഷ തരുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ മനസ്സിൽ നിന്ന് സ്നേഹം പോയിട്ടുണ്ടാവോ? നിങ്ങളെ ശിക്ഷിച്ചപ്പോ നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളോടുള്ള സ്നേഹം പോയിട്ടാണോ? അല്ല, ഒരിക്കലും അല്ല. ദൈവം അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടാണ് വേദനിച്ചത്. പക്ഷെ ആ സ്നേഹം പോയോ? ഒരിക്കലും പോയില്ല. പിന്നെ എന്ത് ചെയ്തു? ദൈവം അവരെ അന്വേഷിച്ചു വന്നു. തെറ്റ് ചെയ്തെന്ന് അവർ ദൈവത്തിന് അറിയായിരുന്നു, എന്നിട്ടും ദൈവം അന്വേഷിച്ചു വന്നു അല്ലേ?
നമുക്കിപ്പോ കേട്ട കഥ ഒരു പാട്ടിലൂടെ കേട്ടാലോ? കേൾക്കാം. അതിസുന്ദര മാമുലകം പണിതിട്ടൊടുവേ ദൈവം നരനെ സൃഷ്ടിച്ചു. ഏറ്റുപാടാ. അതിസുന്ദര മാമുലകം പണിതിട്ടൊടുവേ ദൈവം നരനെ സൃഷ്ടിച്ചു. ആദിപിതാവായ ദത്തേയും മാതാവായി പ്രിയ ഹവ്വയും ആദിപിതാവായ ദത്തേയും മാതാവായി പ്രിയ ഹവ്വയും ആദ്യത്തെ ചിത്രം നോക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. എല്ലാത്തരം സസ്യങ്ങളെയും സകലവിധ ജീവികളെയും സൃഷ്ടിച്ചു. അവസാനം ദൈവം മനുഷ്യനെയും സൃഷ്ടിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രം കണ്ടു നോക്കാം. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവിടുന്ന് സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണെന്ന് നോക്കിയാലോ. ആദവും ഹവ്വായും ദൈവത്തെ സ്നേഹിച്ചും അനുസരിച്ചും സന്തോഷത്തോടെ ഏദൻ തോട്ടത്തിൽ ജീവിച്ചു. ഇനി കാണുന്ന ചിത്രത്തിൽ എന്താണെന്ന് പറയാമോ? സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ ഹവ്വായുടെ അടുത്ത് വന്നു. തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിരുന്ന വൃക്ഷത്തിന്റെ പഴം തിന്നുവാൻ ഹവ്വായെ സാത്താൻ പ്രേരിപ്പിച്ചു. ഹവ്വ പഴം പറിച്ചു തിന്നു. ഒരെണ്ണം ആദത്തിനും കൊടുത്തു. ആദവും പഴം തിന്നു. അങ്ങനെ അവർ പാപം ചെയ്തു. ഇനി എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. ദൈവം ആദത്തെയും ഹവ്വയെയും അന്വേഷിച്ച് ഏദൻ തോട്ടത്തിൽ വന്നു. അവൻ ചോദിച്ചു, ആദം ഹവ്വ നിങ്ങൾ എവിടെയാണ്? ആദവും ഹവ്വായും ദൈവത്തിന്റെ മുൻപിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. പിന്നെന്താണ് ഉണ്ടായതെന്ന് ചിത്രം നോക്കി ഓർത്തു നോക്കാമോ? അനുസരണക്കേട് കാണിച്ച ആദത്തെയും ഹവ്വായെയും ദൈവം ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു. പാപം ചെയ്തിട്ടും നമ്മെ തേടി വരുന്ന ഒരു നല്ലവനായ ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ശേഖര സ്തുതിയായിരിക്കട്ടെ.